നമ്മൾ ഈ കാണുന്ന മൂന്ന് കവറിലുള്ള ഗപ്പികളും നമ്മുടെ മിക്സഡ് ഗപ്പി ടാങ്കിൽ അതി സാഹസികമായിട്ട് പിടിച്ചിട്ടുള്ളതാണ് ഇവരെ പിടിച്ചെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെറ്റ് ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ പിടിക്കുന്ന രസകരമായിട്ടുള്ള ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് നമുക്ക് എല്ലാവർക്കും നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഫ്രണ്ട്സ് നമ്മൾ ഈ കാണുന്ന മിക്സഡ് ഗപ്പി ടാങ്കിൽ നിന്നാണ് നമ്മൾ ഗപ്പികളെ ലംബിച്ച് കൊടുക്കാൻ പോകുന്നത് നേരെ ഗപ്പികളെ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാലോ നമ്മളപ്പ ഇതിലുള്ള മീനോള്ളം പിടിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ഈ പാത്രത്തിലോട്ട് നമ്മള് ഇന്ന് തന്നെ വെള്ളം പിടിക്കണം ആ വെള്ളം പിടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോണത് ഇതുപോലെ പാത്രം എടുത്ത് ചെറുതായിട്ട് ഇതുപോലെ അങ്ങോട്ട് കോരി അതില് ഗപ്പിവെള്ളം അത്യാവശ്യം പെടും നമുക്ക് കാര്യമാക്കേണ്ട ആവശ്യമില്ല നെറ്റ് കൊണ്ട് പിടിക്കാൻ തന്നെ വേണ്ടില്ല അത്യാവശ്യം ഗപ്പി നമുക്ക് കിട്ടി കണ്ടില്ലേ നെറ്റ് കൊണ്ട് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നമ്മൾ ഇതിലോട്ടും എല്ലാ റിലീസ് ചെയ്തുകൊണ്ടാണ് കണ്ടില്ലേ ഫ്രണ്ട്സ് എന്ത് മനോഹരമായ കാഴ്ചയാണ് ഇപ്പൊ കണ്ടത് നമ്മളിപ്പോൾ സിംപിളായിട്ടുള്ള എളുപ്പപ്പണി നോക്കുകയാണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരുമ്പോൾ അതിലേക്ക് കയറിയുണ്ട് ഡയറക്റ്റ് ഇങ്ങനെ നമ്മൾ മുക്കുമ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ് വെച്ചിട്ട് ഇതുപോലെ നെറ്റ് വഴി നമ്മൾ വെള്ളം കൂരുകയാണ് അപ്പോൾ മീനോളു ഇടുന്ന കാണാനൊക്കെ നല്ല രസമാണ് പക്ഷേ ഇങ്ങനെ ഇതിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ചിലപ്പോൾ അവരുടെ ആക്റ്റീവ്നെസ് കുറയാനും അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന ആൾക്ക് പെട്ടെന്ന് വിഷ് ഡെഡ് ആയി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ അനിയൻ നൈസായിട്ട് ഇരുന്ന് ഗപ്പികളെ പിടിക്കാൻ പോവാണ് പിടിച്ചോടാ ഫ്രണ്ട്സ് അപ്പൊ ആദ്യത്തെ കോരലിൽ തന്നെ നമുക്ക് ചാകര കൊടുക്കാം ഊഫ് എന്താ കളർ എന്ന് പറഞ്ഞാൽ എന്താ കളർ ഇതുപോലെ കളറിലെ ഗപ്പികളൊന്നും വരില്ല അതായത് കളറിലെ ഗപ്പികളും കാണാൻ ഭംഗിയുള്ള ഗപ്പികളുണ്ട് പക്ഷേ ഇത് ഈ മഞ്ഞും റെഡും അതുപോലെ തന്നെ ഓറഞ്ചൊക്കെ കൂടി മിക്സ് ആയി എടുക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പൊ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് കോരാൻ പോവാണ് കോരിക്കോ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇപ്പം തിരക്കില്ലാത്ത രീതിയിൽ കിട്ടിയിരിക്കുകയാണ് ഇന്ന് നോക്കിക്കോയി ഒരണ്ണൈ സൈഡിൽ ഉണ്ടാവില്ല ഒക്കെ കിടക്കുന്ന നൈസ് സൈഡ് സ്കൂട്ടാവും കാരണം തിന്നാലല്ലേ വിളിക്കുന്നത് കൊണ്ടുക്കാനാണ് വിളിക്കുന്നത് മനസ്സിലായി കിട്ടോ ഇല്ല അപ്പൊ നമ്മൾ ഇതിലോട്ട് നമ്മൾ ഗപ്പിയിൽ ഇട്ടിട്ടുണ്ട് ഗപ്പിളിനിടും തോറും കളർഫുള്ളായി വരികയാണ് നമ്മള് നമ്മുടെ ഗപ്പികളുടെ ടാങ്ക് ഫ്രണ്ട്സ് അപ്പൊ ഇതിൽ ഏകദേശം ഒരു മുപ്പത് പീസ് ഗപ്പി ഉണ്ടാവും തന്നെയാണ് എനിക്ക് തോന്നണത് അപ്പോൾ ഇതൊന്ന് മുപ്പണ്ണത്തിന് പിടിച്ചതിന് ശേഷം ബാക്കിയിൽ എത്ര വേണോ അതിന് മാത്രമേ നമ്മൾ ഈ ടാങ്ക് നമ്മൾ പിടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളോ അല്ലെങ്കിൽ മൊത്തത്തിനും കൂടി ഇതിലോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആക്റ്റീവനെസ് കുറഞ്ഞ ഡെഡ് ആവുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ നമുക്കിതിനെ എണ്ണിയതിന് ശേഷം മുപ്പണ് ഉണ്ടോ ഇല്ലയോന്നുള്ളത് നോക്കാം ഓക്കെ നമ്മളിപ്പോൾ ഫിഷിൻ്റെ പായ്ക്ക് ആ കവറിലോട്ടുള്ള വെള്ളം പിടിക്കാൻ പോവുകയാണ് അതെങ്ങനെയാണ് നമ്മൾ പിടിക്കണത് നെറ്റ് വെച്ച് നേരത്തെ പിടിച്ചതുപോലെ പോലെ തന്നെ നൈസായിട്ട് നമ്മൾ വെള്ളം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു കുഞ്ഞുമീൻ പറ്റണ്ട് കുഴപ്പമില്ലായിരിക്കും ഇടുന്നോട്ടാൾ അപ്പോൾ കവറായിട്ട് ചെയ്യാം നമ്മൾ നേരെ നമ്മുടെ ഈ കവറിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മീനുകളിലും എണ്ണീട്ട് ഈ കവറിലോട്ട് ഇടണം അപ്പൊ നമുക്ക് അതിലോട്ട് കിടന്നാലോ നമ്മുടെ മീനുകളെ കൗണ്ട് ചെയ്തിട്ട് ഈ കവറിലോട്ട് എന്റെ അനിയനാണ് ഉണ്ടാകുമ്പോൾ പോണത് കണ്ടില്ലേ ആൾക്കിപ്പിച്ച ബെനോട്ട് കളർഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത് ഇട്ടോടാ നമ്പർ വൺ ആർക്കാണോ ഭാഗ്യം നമ്പർ വൺ ആവാനായിട്ട് യെസ് നമ്പർ വൺ ആവാനായിട്ട് പ്ലാറ്റിൻ്റെ ഇട ഓ നമ്പർ വൺ ആരാ ഒരു ഫീമെയിൽ ഗിഫ്റ്റിയാണ് ഗൈസ് ഒന്ന് അടുത്തന്നെട്ടോ ഓ രണ്ടാമത്തെ നമ്മുടെ സാന്റക്ലൂസ് ആണ്

എന്താ ഭംഗിയുടെ വാൽമ പ്രിന്റും കാര്യങ്ങളും കേട്ട് സൂപ്പർ സാധനാണ് അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം നമ്മുടെ സസ്റ്റത്തെ കവറില് നമ്മൾ ഫിഷുകളെ നിറച്ചിരിക്കാണ് ഒരു കവറിലേകദേശം പത്താമത്തേന് വെച്ചാണ് നമ്മൾ നിറക്കിയാൽ മോളത് കണ്ടില്ലേ നല്ല കളർഫുൾ ആയിട്ടുള്ള പത്താമത്തെ നിറച്ചിട്ടുണ്ട് സാന്റോ ക്ലോസ് മൊസൈക്ക് ചില്ലി റെഡ് അങ്ങനെ കുറെ ഉണ്ടെ നമുക്ക് അടുത്ത കവർ നിറച്ചാലോ രണ്ടാമത്തെ കവറിൽ നിറക്കാനുള്ള വെള്ളം നമ്മളിവിടെ പിടിക്കുകയാണ് ഈ വട്ടം കുഞ്ഞു മീനുകളൊന്നും കയറാണ്ട് നോക്കണം പക്ഷേ എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല പറഞ്ഞെങ്കിലും കയറും തെയില് കയറിയെടുക്കുന്നുണ്ട് പറഞ്ഞു നമുക്ക് കവറിൽ വെള്ളം നിറയ്ക്കാം നമ്മുടെ പിള്ളേർന്ന് സ്കൂളിൽ പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന പൂനുൻ്റെ അതിൻ്റെ ഡീറ്റി മോക്ക് ഒക്കെ ചോദിക്കുന്നുണ്ട് അവരുടെ ഈ സൈഡിൽ സ്കൂളിൽ പോയി പിന്നെ നമുക്ക് ഇലിട്ടുള്ള മീനെള്ളം പിടിച്ചിടാം പിടിച്ചിട്ടുള്ള ആരെയും ഫസ്റ്റ് ഫസ്റ്റിതൊരു ഏതൊരു വെറൈറ്റി ഗപ്പീനാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കവറിൽ നമ്മൾ ഗപ്പികളെ നിറച്ചിരിക്കാണ് ഇതിൽ കുറച്ചും കൂടുതൽ ഫീമെയിൽസ് ആണ് ആ മൊസൈക്ക് ഒരു ഗപ്പിനെ ഞാൻ പറഞ്ഞില്ല അതിന്റെ ഫീമെയിലാണ് നമ്മുടെ നേരെ കാണുന്ന ബ്ലാക്ക് ടൈമുള്ള ഒരു ഗപ്പിനി ഇത് ബാക്കിയുള്ളതൊക്കെ മിക്സും കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ പോലെ എന്താ പറയാ കുറേ വെറൈറ്റീസിലുള്ള ഫീമെയിൽസിൽ എടുക്കുന്നുണ്ട് നമുക്കിനി മൂന്നാമത്തെ കവറോട് നിറയ്ക്കാം അതിൽ കുറച്ച് മീനോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ അവസാനത്തായിട്ടുള്ള ടാങ്കിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കവറിലോട്ട് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ് ഈ വട്ടം മീൻ കൂട്ടിയുള്ള ഒന്നും പെട്ട ഫ്രണ്ട്സ് കണ്ടില്ലേ നമ്മൾ ബുദ്ധിപരമായിട്ട് തന്നെ നീങ്ങിയിട്ടുണ്ട് കറിലിട്ട് നടത്തുക അപ്പോൾ ചേട്ടൻ കവറ് പിടിച്ചിട്ടുണ്ട് നമ്മൾ കവറിലോട്ട് ഇനി വെള്ളം നിറച്ച് കൊടുക്കുകയാണ് വെള്ളം നിറച്ചിട്ടുണ്ട് നമുക്കിനി ഗപ്പികളും ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ മുപ്പതിൽ കൂടുതൽ ഗപ്പികൾ ഉണ്ടായിരുന്നു കണ്ടില്ലേ എത്ര ട്രൈലേ ആറ് ഗികളെ തന്നെ രീട്ടിയിരിക്കുകയാണ് ഇതിൽ ഫീമെയിൽസ് ആണ് കുറച്ചും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഫുൾ ബ്ലാക്കിൻ്റെ മെയിലൊക്കെ എടുക്കുന്നത് കേട്ടോ ഫ്രണ്ട്സിൽ ഫുൾ ബ്ലാക്കിൻ്റെ മേലെ ഞാൻ കാട്ടിത്തരാം മറന്ന് വിളിച്ചു കേട്ടോ കണ്ടോ ഫ്രണ്ട്സ് നമ്മുടെ ഫുൾ ബ്ലാക്കിൻ്റെ മെയിലാണ് കണ്ടില്ലേ നമ്മൾ മിക്സ്ഡ് ആക്കി തന്നെ നമുക്ക് പറ്റിയ പ്രശ്നം മിക്സ്ഡ് ആക്കാണ്ട് വരുന്ന കറക്റ്റ് ബ്രീഡായിട്ട് വളർത്താൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ഭംഗിയിൽ വരുന്ന വളർത്തായിരുന്നു പക്ഷെ മിക്സ്ഡ് പീസിനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ മിക്സാക്കി ട പിടിക്കാൻ പോണ് പത്തെണ്ണയിടയിൽ പത്തനല് അഞ്ചെണ്ണത്തിനെ കൂടുതൽ കേട്ടോ ഇനി സിൽവർ ആടോന്റെ സിസർ ടൈലിനെ ഞാൻ കാട്ടിയത് ഫ്രണ്ട്സ് ഇത് എൻ്റെ ഉണ്ടായിരുന്ന വെറൈറ്റി അല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ആയിട്ട് എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇതാണ് കണ്ടില്ലേ സിൽവർ ആടവൻ്റെ സിസർട്ടൈല് എന്താ ഭംഗിയിലാളുടെ ഉഷാറുടെ സാധനമാണ് ലക്കിയെസ്റ്റ് പേഴ്സൺസ് എന്ന് പറയുന്ന ആൾക്കാർ ഇവരാണ് കാരണം വേറെ ഒന്നല്ല നമ്മള് ഗപ്പികൾ പാക്ക് ചെയ്തു അതായത് മുപ്പതിൽ കൂടുതൽ ഏകദേശം നാല്പണ്ണം വെച്ചാൽ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി വന്നിട്ടുള്ള ഗപ്പികളാണ് ഈ കാണുന്നത് ഇപ്പൊ നമുക്ക് കയ്യില് കിട്ടൂല ഇവർ നമ്മുടെ സൈഡിലായി നേരെ നമുക്ക് പറഞ്ഞ നമ്മുടെ ടാങ്കിലൂടെ തട്ടാം ഹാപ്പി മൊമെന്റ് മെല്ലേന എന്റെ അനിയൻ അതിലോട് തട്ടി കൊടുക്കയാണ് പോയി ജീവിക്കണ്ട മക്കളെ പോയി ജീവിക്ക് അങ്ങനെ അവരെ നമ്മൾ റിലീസ് ചെയ്തിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇതിലൊരു റബ്ബർ ബാൻഡ് ഇടണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം നമുക്ക് അത് നോക്കിയാലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഗപ്പികളെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റ് ആക്കാൻ പോവുകയാണ് അപ്പം നമുക്കത് നോക്കാം നമ്മൾ ഇതിങ്ങനെ ക്രോസ് ആക്കി പിടിച്ചതിന് ശേഷം മുകളിൽ ഒരു മടക്കു കൊടുത്തതിനു ശേഷം ഇങ്ങനെ 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 ആക്കുക എന്നിട്ട് നല്ല രീതിക്ക് ടൈറ്റാക്കി തിരിപ്പിക്കുക ടൈറ്റാക്കി തിരിപ്പിച്ചതിന് ശേഷം ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ എടുത്തിട്ട് ക്രോസ് ആക്കി ഇങ്ങനെ മടക്കി കെട്ടി ഇതിൻ്റെ ഉള്ളിലെടുത്ത് വെടിച്ച് ഇങ്ങനെ ടൈറ്റാക്കി ഇങ്ങനെ പിടിച്ചൊരു നാല് കറക്ക അടിക്ക് അടിക്കുന്നുണ്ടോ ഫ്രണ്ട്സ് അടിക്ക് കിട്ടിയാലും അത് ടൈറ്റ് ആവുള്ളൂ എയർ ടൈറ്റ് ആവുള്ളൂ അല്ലെങ്കിൽ അത് ലൂസാവുള്ള സാധ്യതകളുണ്ട് എന്നിട്ട് ഇത് മുകളിൽ നല്ല രീതിക്ക് ഇങ്ങനെ മുടക്കി ടൈറ്റാക്കിയിട്ട് കൊടുക്കുക ഇത് സെറ്റായി ഫ്രണ്ട്സ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മിക്സ്ഡ് ടീപ്പികൾ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് സെറ്റാക്കാം അപ്പോൾ നമ്മുടെ മൂന്ന് പാക്കറ്റിലുള്ള ഗപ്പികളെ നമ്മൾ സെറ്റാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഓരോ പാക്കറ്റിലും പത്തെണ്ണം വെച്ചാണ് ഒരു പാക്കറ്റിൽ മാത്രം ഇരുപതെണ്ണോ പതിനഞ്ചെണ്ണം എത്ര കൊണ്ട് ഇത് രണ്ടും നമ്മുടെ ഫൈറ്ററിൻ്റെ ഫീമെയിൽസ് ആണ് ഇതിൽ എടുക്കുന്നത് അവർക്കൊക്കെ എന്തൊരു കൗതുകമാണ് തോന്നുന്നത് ഇപ്പൊ ഇതിലോട്ട് ഈ ഗപ്പികളാണ് അപ്പൊ അവരെല്ലാവരും കവറിന് ചുറ്റാവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് നമുക്കപ്പൊ ഫിഷിനെ കൊടുക്കണ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പ് തോന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ചേട്ടാ വന്നിട്ട് നമുക്ക് ക്യാഷ് വന്നിട്ട് വിഷിനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ ചെയ്ത് അപ്പോൾ പെട്രോപ്പിൻ്റെ ഉള്ളിലേറിയിട്ട് അടുത്ത ബാക്കിയുള്ള പെറ്റ്സിൻ്റെയും വിഷിൻ്റെയും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ട് വലിയ വീഡിയോയിൽ ആഡ് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ എന്തായാലും വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോയുടെ വൈഡപ്പിലോട്ട് നമ്മൾ കിടക്കണം അപ്പിൽ പോണായിട്ട് മുന്നേ എനിക്ക് പറയാനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യുക അപ്പോൾ അവർക്ക് അടുത്ത വീഡിയോയിലാണ് വരെ ബൈ